എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ അനുഗ്രഹീത ദിവസം നേരട്ടെ. ഇന്ന് ഹാസ വെള്ളിയാണ്, ദുഃഖവെള്ളിയെന്നും നല്ല വെള്ളിയെന്നും ആളുകൾ വിശേഷിപ്പിക്കുന്ന വെള്ളി ദിനം. ഈ ദിനത്തിൻ്റെ പ്രത്യേകത, ലോകരക്ഷകനായ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുകയും അതിലൂടെ സർവലോകത്തിൻ്റെയും കഷ്ടതയും ദുരിതവും മരണവും ഏറ്റെടുക്കുകയും ചെയ്തു എന്നതാണ്. കഷ്ടത എന്നുള്ളത് ഈ ലോക ജീവിതത്തിൻ്റെ ഭാഗമാണ്. രണ്ട് കാരണങ്ങളാലാണ് മനുഷ്യന് കഷ്ടതയുണ്ടാകുന്നത്. ഒന്നാമത്, മനുഷ്യൻ എവിടെ ആയിരിക്കണമോ ആ സ്ഥാനത്തു നിന്ന് അകലുക എന്നുള്ളത്. ആദ്യ മനുഷ്യനായ ആദാം പറഞ്ഞു, ഞാൻ ഒളിച്ചിരിക്കുകയാണ് എന്ന്. അവൻ ഒളിച്ചത് ദൈവസന്നിധിയിൽ നിന്നാണ്. ദൈവസന്നിധിയിൽ നിന്നുള്ള ഒളിക്കലും അകൽച്ചയും ദുരിതത്തെയും ദുഃഖത്തെയും സൃഷ്ടിക്കും. തീർച്ചയായും ഇത് ഇക്കാലത്തും മനുഷ്യ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കുന്ന കാര്യമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തോട് കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്. അങ്ങനെ ആയിരിക്കാൻ സാധിക്കാതെ വരുന്ന മനുഷ്യന് ദുഃഖവും ദുരിതവും സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. ആ സാധ്യതയാണ് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്നത്. ദൈവത്തോടു കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവീക താൽപ്പര്യത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ദൈവീക താൽപ്പര്യം മനുഷ്യൻ സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുക എന്ന് തന്നെ. യേശുതമ്പുരാൻ ലോകത്തോട് പ്രഖ്യാപിക്കുന്നത്, ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നതാകുന്നു. ഈ കൽപ്പനയിൽ ആധാരമിട്ടുകൊണ്ടുള്ള ഒരു ജീവിതം, അത് ദൈവത്തോട് കൂടെയുള്ള ജീവിതം തന്നെയാണ്. രണ്ടോ മൂന്നോ പേർ എവിടെ കൂടി വരുന്നുവോ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്, അത് ദൈവനാമത്തിൽ ആയിരിക്കണം എന്ന് മാത്രം. ദൈവനാമത്തിൽ ആയിരിക്കുന്ന ഏത് കൂടിവരവും ദൈവസാന്നിധ്യത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ്. അവിടെയാണ് മനുഷ്യന് ആദിയിൽ തന്നെ പരാജയം സംഭവിച്ചത്. ആ പരാജയം ലോകം ക്രിസ്തുവിനോളം തുടർന്ന് അനുഭവിക്കുകയാണ്. ആ അനുഭവം ദൂരീകരിക്കാനാണ് യേശുതമ്പുരാൻ ക്രൂശിലേക്ക് കയറുന്നതായി നാം കാണുന്നത്. അതോടൊപ്പം തന്നെ രണ്ടാമത്, ഈ സ്നേഹം പ്രകടമാകുന്ന ഒരു തലത്തിലേക്ക് അതിനെ തർജ്ജമ ചെയ്യേണ്ടതുണ്ട്. സ്നേഹം പ്രകടമാകുന്നത് പരസ്പര ബന്ധത്തിലാണ്. മോശയിക ന്യായപ്രമാണത്തെ ക്രോഡീകരിച്ചുകൊണ്ട് യേശുതമ്പുരാൻ പറയുന്നത്, രണ്ട് കൽപ്പനകൾ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും ഉൾക്കൊള്ളുന്നു എന്നാണ്. ആ കൽപ്പനയിൽ രണ്ടാമത്തേത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നതാണ്. സ്നേഹം പൊതുവായൊരു ഭാവമായിരിക്കുമ്പോൾ ആ സ്നേഹം പ്രകടമാകുമ്പോഴാണ് യാഥാർത്ഥ്യത ഉള്ളതായിത്തീരുന്നത്. അത് പരസ്പര ബന്ധത്തിലുമാണ്. ഇവിടെ മനുഷ്യൻ ആദ്യം മുതലേ ആ ബന്ധം നഷ്ടപ്പെടുത്തിയ അവസ്ഥ നമുക്ക് കാണാം. ആദാമും ഹവ്വയും ഒന്നായിരിക്കേണ്ടിയിരുന്നപ്പോൾ ആ ഒന്നായിരുന്ന അവസ്ഥയിലുള്ള വിടവാണ് പാപത്തിൻ്റെ അവസ്ഥയ്ക്ക് കാരണമായിത്തീരുന്നത്. ഇന്ന് ലോകം പരസ്പര ബന്ധം കൂടുതൽ കൂടുതൽ നഷ്ടപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. കുടുംബങ്ങളിൽ നിന്ന് ആരംഭിച്ച് സമൂഹങ്ങളിലേക്ക് പടർന്ന് രാഷ്ട്രങ്ങളിൽ എത്തിച്ചേർന്ന് ഇത്
മനുഷ്യ ജീവിതത്തെ പരസ്പര ബന്ധം തീരെയില്ലാത്ത അരക്ഷിതമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് രണ്ടും ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട്. ദൈവത്തോട് ചേർന്നിരിക്കുകയും ആ ദൈവീക സ്നേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മനുഷ്യ സ്നേഹത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുക. ക്രൂശിൽ കൊല്ലുന്നത് ഈ രണ്ട് താല്പര്യങ്ങൾക്കെതിരായ പ്രവണതകളെയാണ്. ഒന്നാമത്, യേശുതമ്പുരാൻ പരസ്പര ബന്ധത്തിൻ്റെ ഉത്തമ മാതൃകയെ കാണിച്ചു തരുന്നുണ്ട്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് അവൻ്റെ പ്രാർത്ഥന. രണ്ടാമത്തെ താല്പര്യമാണ് ഒന്നാമത് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തീർച്ചയായും അതിന് തുല്യ പ്രാധാന്യമുണ്ട് എന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നു. മനുഷ്യർ തമ്മിലുള്ള അകൽച്ചയല്ല ദൈവ സ്നേഹത്തിൻ്റെ പ്രകടഭാവം. ചില ആളുകൾ അങ്ങനെ ചിന്തിക്കാറുണ്ട് എന്ന് മാത്രം. ഞാൻ ആരാധിക്കുന്ന രീതിയിൽ ദൈവത്തെ ആരാധിക്കാത്തവർ എല്ലാം ഇല്ലാതെയാകണം എന്ന താല്പര്യം ഇന്ന് ലോകത്തിൽ പെരുകുകയും ആ താല്പര്യം കൊണ്ട് മനുഷ്യരെ കൊല്ലുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ചരിത്ര സാക്ഷ്യം ഇന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. രണ്ടാമത്, യേശുതമ്പുരാൻ ക്രൂശിൽ പറയുന്നത് പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്നാണ്. യാതൊരു വിഭജനവും യാതൊരു അകൽച്ചയും ദൈവവും മനുഷ്യനും തമ്മിലില്ലാത്ത ഒരു ഭാവിയെ സൃഷ്ടിക്കാൻ യേശുതമ്പുരാൻ ഈ വാക്കുകൾ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ ഉരുവിടുകയാണ്. തീർച്ചയായും ക്രിസ്തുവിന് തൻ്റെ പിതാവിനോടുള്ള ബന്ധത്തെക്കുറിച്ച് അല്പം പോലും സംശയമുണ്ടായിരുന്നില്ല. കാരണം അവൻ ആവർത്തിച്ച് പറയുന്നത് ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്നും പിതാവ് തന്നെ കേൾക്കുന്നു എന്നുമൊക്കെയാണ്. അവിടെ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നത് മനുഷ്യാവതാരം ചെയ്ത് സ്വയം മനുഷ്യപുത്രൻ എന്ന് വിശേഷിപ്പിച്ച യേശുതമ്പുരാൻ ലോകത്തിൻ്റെ മുഴുവൻ മനുഷ്യത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ പ്രതിനിധിയായി പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് താല്പര്യങ്ങളെയും സ്വയം ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ ദുഃഖ വെള്ളിയാഴ്ച നൽകപ്പെടുന്നുണ്ട്. ഒന്നാമത്, ദൈവത്തോടുള്ള അഭേദ്യമായ ബന്ധം. അവൻ്റെ താല്പര്യത്തിന്, അവൻ്റെ ഇഷ്ടത്തിന് അതറിഞ്ഞ് ജീവിക്കാൻ തക്കവണ്ണമുള്ള ഉത്തരവാദിത്വം. രണ്ടാമത്, ആ ഉത്തരവാദിത്വം പ്രകടമാകുന്ന പരസ്പര സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃകകളെ ജീവിതത്തിലൂടെ സൃഷ്ടിക്കാൻ സാധിക്കുക എന്നുള്ളത്. ലോകം ഇന്ന് ഇത് ആവശ്യപ്പെടുന്നുണ്ട്. കൂടുതൽ കൂടുതൽ സ്പർദ്ധയും കലഹവും ശത്രുതയും പരസ്പര ബന്ധമില്ലായ്മയും വളരുമ്പോൾ ഒന്നാമത് ദൈവാശ്രയബോധത്തിലൂടെയേ അത് സൃഷ്ടിക്കാൻ സാധിക്കൂ എന്നും രണ്ടാമത് അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ലോകത്തെ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പുനരുത്ഥാനത്തിലേക്ക് നയിക്കുന്ന ഈ രണ്ട് താല്പര്യങ്ങളും തീർച്ചയായും നമ്മുടെ ഈ ദിവസങ്ങളിലെ ധ്യാന വിഷയമാവുകയും അവ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരാൻ തക്കവണ്ണം ദൈവീക തുണ, ആത്മാവിൻ്റെ ശാക്തീകരണം ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഈ നല്ല ദിനത്തിൻ്റെ ആശംസകൾ പ്രാർത്ഥനാപൂർവം നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.